നമസ്കാരം ഒന്ന് രണ്ട് ദിവസമായിട്ട് മുഖ്യധാരാ മാധ്യമങ്ങളിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ചർച്ചാ വിഷയമാണല്ലോ ഇവിടുത്തെ എൻ ഐ എ റെയ്ഡും പോപ്പുലർ ഫ്രണ്ടുകാരെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതുമല്ല അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പരതി നോക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കമൻറ്റ് കാണാനിടയായത് അത് ഏതെങ്കിലും ഒരു സാധാരണ വ്യക്തി ഇട്ട കമൻ്റ് അല്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രാധാന്യം തമ്പി എസ് ദുർഗാദത്ത് ഐ പി എസ് റിട്ടയേർഡ് അതായത് മുൻ ഐ പി എസ് ഓഫീസർ ആയിരുന്ന ഒരു വ്യക്തി അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കാലത്തുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ അറിവുള്ള ആളായിരിക്കണം അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു കമൻ്റ് ഇങ്ങനെയാണ് തൊണ്ണൂറ്റൊന്നിൽ തുടങ്ങിയതാണ് കേരളത്തിലെ തീവ്രവാദം തൊണ്ണൂറ്റണ്ടിൽ മദനി ഐ എസ് എസ് രൂപീകരിച്ചു തുടർന്ന് തൊണ്ണൂറ്റി രണ്ട് തന്നെ ടൈം ബോംബ് ഉണ്ടാക്കി ഓണാഘോഷത്തിന് കനവക്കുന്നിൽ വെക്കാൻ നോക്കി തിരുവനന്തപുരത്തുകാർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല കനവക്കുന്ന് ഓണാഘോഷവും കനവക്കുന്നും തമ്മിലുള്ള ബന്ധം ആഴ്ചകളോളം അവിടെ വലിയ ആഘോഷമാണ് നടക്കുന്നത് അങ്ങനെ ഓണത്തിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വന്നു ചേരുന്ന ഒരു സ്ഥലത്ത് ബോംബ് വെക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് ഈ മുൻ ഐ പി എസ് റിട്ടയേർഡ് ഓഫീസർ പറയുന്നത് അവിടെ ബോംബ് വയ്ക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പക്ഷേ ഒരു ബാറിൽ വെച്ചു ഈ ബോംബ് മറന്നു വെച്ചുപോയി എന്നാണ് പറയുന്നത് ബാറിൽ മറന്നു വെച്ചുപോയി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ബോംബ് വെക്കാനായി കൊണ്ടുവന്നപ്പോൾ എത്രമാത്രം ഗൗരവമാണ് എന്ന് ഇത് കേൾക്കുന്നവർ ചിന്തിക്കുക പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ബോംബ് വെക്കാനായി കൊണ്ടുവന്നപ്പോൾ ഓട്ടോറിക്ഷ മറിഞ്ഞ് ബോംബ് വള്ളക്കടയിൽ വള്ളക്കടയിൽ വെച്ച് പൊട്ടി കൊണ്ടുവന്നയാൾ മരണപ്പെട്ടു വെറുതെ പറയില്ലല്ലോ അതായത് പത്മനാഭസ്വാമി ക്ഷേത്രം തകർക്കാനായി ഒരു ഓട്ടോയിൽ ബോംബ് കൊണ്ടുവരുന്ന വഴിക്ക് ഓട്ടോ മറിഞ്ഞ് ആ ബോംബ് പൊട്ടി കൊണ്ടുവന്ന ആൾ കൊല്ലപ്പെട്ടു എന്നാണ് ഈ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ബംഗ്ലാദേശ് കോളനി മുട്ടത്തറ തമ്മിലുള്ള സംഘർഷത്തിൽ എനിക്കെതിരെ ബോംബെറിഞ്ഞത് ബോംബെറിഞ്ഞത് നാടൻ ബോംബല്ലായിരുന്നു മറിച്ചു ഗ്രനേഡ് തന്നെയായിരുന്നു അന്നു മുതൽ തീവ്രവാദത്തിൻ്റെ പ്രവർത്തനം തിരുവനന്തപുരത്ത് ആരംഭിച്ചു മുപ്പത് വർഷത്തിന് മുമ്പ് ഉള്ള ഈ സംഭവത്തിന് ശേഷം തീവ്രവാദം തിരുവനന്തപുരം വളരെയധികം വ്യാപിച്ചു പക്ഷേ ആർക്കും അതിൽ ഇടപെടാൻ താല്പര്യമില്ല കഴിഞ്ഞ ആഴ്ച എൻ്റെ ചില സുഹൃത്തുക്കളോട് ഇതിനെക്കുറിച്ച് തിരക്കി അവർ പറയുന്നത് അവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാർക്ക് ധാരാളം രൂപ എവിടെ നിന്നോ വരുന്നു എന്താണ് അവർ ചെയ്യുന്നത് യാതൊരു വിവരവുമില്ല കേരള പോലീസിലും സ്പെഷ്യൽ ബ്രാഞ്ചിലും തീവ്രവാദ സ്ക്വാഡിനും ഒരു താല്പര്യമില്ല തീവ്രവാദ പോലീസിൽ പോസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയക്കാർക്ക് താല്പര്യമില്ലാത്തവർ അവർക്ക് ലോക്കൽ പോസ്റ്റിൽ കിട്ടാത്തതിൻ്റെ ദേഷ്യമുണ്ട് ആർക്കാലും വേണ്ടി ഓക്കാനിക്കുന്ന പോലെയാണ് അവരുടെ പ്രവൃത്തി എന്ന് കുറച്ചൊരു കുറച്ചൊരു നിരാശയോടെ ഇച്ഛാഭംഗത്തോടെ ഈ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഇട്ടിരിക്കുന്ന കമൻ്റാണിത് ഏതെങ്കിലും ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ടിരുന്നെങ്കിൽ നമുക്കിത് വ്യാജമാണോ അല്ലെങ്കിൽ കഴമ്പില്ലാത്തതാണോ എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാമായിരുന്നു എന്നാൽ ഇതങ്ങനെയല്ല അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് തമ്പി എസ് ദുർഗാദത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഉത്തമ ബോധ്യത്തോടെ ഇട്ട ഒരു കമൻ്റാണ് ഏതാനും സംഭവങ്ങൾ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടന്നതാണ് എന്ന് ഈ ഓട്ടോ മറികയും ബോംബ് കൂട്ടുകയൊക്കെ ചെയ്തത് എന്തായാലും ഇവിടുത്തെ പോലീസിലെ റെക്കോർഡിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കണം അതേപോലെ തന്നെ കനകക്കുന്നിൽ ബോംബ് വെക്കാൻ വേണ്ടിയിട്ട് ഓണാഘോഷത്തിൽ ബോംബ് വെക്കാൻ വേണ്ടിയിട്ട് ആ ബോംബ് ഏതോ ഹോട്ടലിൽ വെച്ച് മറന്നു വെച്ചുകൊണ്ട് മാത്രം പിടിക്കപ്പെടുകയും പിന്നീട് ബോംബ് വെക്കാൻ പറ്റാതെ വരികയും ചെയ്തു എന്നാണ് ഇദ്ദേഹം ഇദ്ദേഹം അവകാശപ്പെടുന്നത് അദ്ദേഹത്തിന് നേരെ പോലും ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് വെറുതെ വായിച്ചു തള്ളേണ്ട ഒരു കാര്യമല്ല എന്നോർക്കുക നമ്മുടെ കേരളം എത്രയോ വർഷമായിട്ട് തീവ്രവാദ ഭീഷണിയിൽ തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന് ഒരു മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് പറയുന്നത് ആ ഓർമ്മ എല്ലാവർക്കും വേണം വെബ് ഡെസ്ക് ന്യൂസ്